ചേർന്ന് എന്നെ കളിയാക്കുകയാണ്. കാരണം എന്റെ കണ്ണുകൾ രണ്ടും മൂടിക്കെട്ടി ഈ ശബ്ദം ഉണ്ടാക്കുന്ന പന്ത് എനിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. നീ വിഷമിക്കാതിരിക്കുക യാക്കൂബ്, ഞാൻ നിന്നെ എന്തായാലും സഹായിക്കുന്നതാണ്. പന്തിനെ പിടിക്കുന്നതിനെ കുറിച്ച് നീ ആലോചിക്കരുത്. എവിടെ നിന്നാണോ ആ ശബ്ദം വരുന്നത് അവിടേക്ക് ശ്രദ്ധിക്ക. വേറെ ഒരു ശബ്ദത്തിലും ശ്രദ്ധിക്കരുത്, മനസ്സിലായോ? നീ തയ്യാറാണോ യാക്കൂബ്? അതെ, ഞാൻ തയ്യാറാണ്. നീ വന്നെറിയൂ യേശു. വളരെ നന്നായിട്ടുണ്ട് യാക്കൂബ്. നല്ല കൂട്ടുകാരനാരാ? ഏറ്റവും നല്ല മകനാരാ? യേശു ജ്യേഷ്ഠൻ, ഞങ്ങളുടെ കൂടെ കളിക്കാൻ വാ. ശരി, ഞാൻ ഇപ്പോൾ വരാം. നീ എവിടേക്കാ ഇപ്പൊ പോകുന്നത്? എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം. കുസൃതി കാണിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ്. പക്ഷെ കുട്ടികൾ കുസൃതി കാണിക്കുന്നത് യേശുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാകുമ്പോൾ അത് സാത്താന് കോപമുണ്ടാക്കും. യേശു ഒറ്റപ്പെട്ട് വിഷമിച്ചിരിക്കുന്നത് കണ്ട് നിനക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ടല്ലേ? അത് സാരമില്ല. ആ ഒറ്റപ്പെടലും ആ സങ്കടവും അതിപ്പോൾ ഞാൻ നിനക്കും തരാൻ പോവുകയാണ്. നിന്നെ എന്നിൽ നിന്ന് രക്ഷിക്കാൻ വരുന്നത് ആരാണെന്ന് ഞാനൊന്ന് കാണട്ടെ. ജലം പാനം ചെയ്യുമ്പോൾ നിന്റെ മനസ്സിൽ ദുഃഖവും നിരാശയും ജനിക്കും. പിന്നെ യേശു പോയിട്ട് നിനക്ക് സ്വയം സന്തോഷിക്കാൻ പോലും ആവില്ല. ഏകാന്തതയും നിരാശയും അല്ലാതെ നിനക്ക് മറ്റൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഉച്ചത്തിൽ കരയോ. ഹാ
ആശ എന്തു പറ്റി? എന്നോട് പറയൂ, പറയൂ ആശ, നിനക്ക് എന്തു പറ്റി? ഇവൾ കരയുന്നത് എന്താണെന്നറിയോ? കാരണം ഞാൻ ഇവളുടെ മനസ്സ് ദുഃഖത്താൽ നിറച്ചിരിക്കുകയാണ്. ആശിയ, കരയതുവാ, കരയതുവാ. ചോദ്യം കൊള്ളാം, എന്നാൽ ഉത്തരം നീ ശ്രദ്ധിച്ചു കേട്ടോളൂ. അതാണ് ഞാൻ യേശു. എന്റെ നിഴൽ വീണാൽ പോലും ആളുകൾ ഭയക്കും, അവർ ഭയന്ന് വിറയ്ക്കും. ആരുടെയെങ്കിലും മേൽ എന്റെ ഇരുണ്ട നിഴൽ വീണിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം നശിച്ചു എന്ന് വേണം കരുതാൻ. ചിരിമായും സന്തോഷം മറയും, ആനന്ദം മറയും. മിച്ചമുണ്ടാവുന്നത് ദുഃഖം, കഷ്ടതകളും കണ്ണീരും. മനസ്സിലായോ നിനക്ക്? ലോകത്തിലെ എല്ലാ അശുദ്ധ ശക്തികളുടെയും മകുടമാണ് നാം. നാം ഒന്ന് വിരൽ ഞൊടിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാനാകും. നിനക്കത് കാണണോ യേശു? ദൈവം പ്രകാശമാണെങ്കിൽ നാം അന്ധകാരമാണ്. ദൈവം ശാന്തി.